പുതിയ ഇന്ത്യൻ നിർമ്മിത വാക്സിനുകൾ എത്തുന്നതോടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയെ അറിയിച്ചു എന്നാൽ കോവിഡ് വാക്സിനുകൾ ലോകത്തിന്റെ എല്ലാ കോണുകളിലും എത്തേണ്ടതിനാൽ മരുന്ന് നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത യു എൻ ഉറപ്പാക്കണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചു യു എനിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയും അംബാസിഡറുമായ ടി എസ് തിരുമൂർത്തിയാണ് യു എനിൽ ഇത് വ്യക്തമാക്കിയത് കോവിഡ് പ്രതിസന്ധി ഒരിടത്തും അവസാനിക്കാത്ത സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ എന്നിരുന്നാലും പ്രതിരോധ മരുന്നുകളുടെ കണ്ടുപിടുത്തത്തോടെ ഇതിനൊരു പരിധിവരെ ആശ്വാസമേകാനാകുമെന്ന പ്രതീക്ഷയിലാണ് നാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു എൻ ജനറൽ അസംബ്ലിയുടെ രണ്ടാമത്തെ സമിതിയുടെ ജനറൽ ഡിബേറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചിപ്പിച്ചതുപോലെ വാക്സിനുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുമെന്നും മറ്റു പങ്കാളികളോടൊപ്പം കോവിഡിന് അവസാനമുണ്ടാക്കുമെന്നും തിരുമൂർത്തി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന്റെ നാലാം പാദത്തോടെ വാക്സിൻ മൈത്രി പദ്ധതി പ്രകാരം മിച്ചമുള്ള വാക്സിന്റെ കയറ്റുമതി വീണ്ടും ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏപ്രിലിൽ കോവിഡിന്റെ രണ്ടാം തരംഗം എത്തിയതോടെ വാക്സിന്റെ കയറ്റുമതി നിർത്തിവെക്കുകയായിരുന്നു ഏകദേശം നൂറോളം രാജ്യങ്ങളിൽ ആറ് ദശാംശം ആറ് കോടിയിൽ പരം വാക്സിൻ ഇന്ത്യ കയറ്റുമതി ചെയ്തിരുന്നു അതിനിടെ രണ്ടു ഡോസ് കോവിഷീൽഡ് വാക്സിൻ എടുത്ത ഇന്ത്യക്കാർക്ക് ബ്രിട്ടൻ ക്വാറന്റൈൻ ഒഴിവാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യയിലെത്തുന്ന ബ്രിട്ടീഷ് പൗരന്മാർക്കുള്ള നിയന്ത്രണങ്ങളിൽ അയവ് വരുത്തിയേക്കും ബ്രിട്ടീഷ് പൌരന്മാർക്ക് മൂന്ന് ആർ ടി പി സിആർ പരിശോധനകളും പത്ത് ദിവസത്തെ ക്വാറന്റൈൻ കർശനമാക്കിയ മാർഗരേഖ പരിഷ്കരിക്കുമെന്നാണ് സൂചന കോവിഷീൽഡ് വാക്സിന് ബ്രിട്ടൻ അംഗീകാരം നൽകിയെങ്കിലും ക്വാറന്റൈൻ ഒഴിവാക്കാതിരുന്നതോടെയാണ് ഇന്ത്യ നിയന്ത്രണം നിയന്ത്രണമേർപ്പെടുത്തിയത് വാക്സിൻ സർട്ടിഫിക്കറ്റിന്റെ അംഗീകാരവുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമാണ് ബ്രിട്ടൻ തടസ്സമായി ചൂണ്ടിക്കാട്ടിയത് അതിനിടെ ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഇരുപത്തിമൂന്ന് കോടി പിന്നിട്ടു അമേരിക്ക ഇന്ത്യ ബ്രസീൽ ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലാണ് കോവിഡ് വ്യാപനവും മരണവും ഏറ്റവും കൂടുതൽ എന്നാൽ കോവിഡ് വ്യാപനത്തിന് ഏറെക്കുറെ ശമനമുണ്ടായതോടെ മിക്ക രാജ്യങ്ങളും വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയും അതിർത്തികൾ തുറക്കുകയും ചെയ്തു അതേസമയം ലോകത്ത് ഇനിയും കോവിഡ് വ്യാപനം കൂടാൻ സാധ്യതയുണ്ടോ എന്നാണ് മിനിയ പൊളീസിലെ മിനസോട്ട സർവകലാശാലയിലെ സെന്റർ ഫോർ ഇൻഫെക്ഷ്യസ് ഡിസീസ് റിസർച്ച് ആൻഡ് പോളിസി ഡയറക്ടറും യു പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപദേശകനുമായ മൈക്കൽ ഓസ്റ്റർഹോം പറയുന്നത് ഈ വർഷത്തെ ശരത്കാലത്തും ശൈത്യകാലത്തും കോവിഡ് ബാധ ഉയരുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആഗോള ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനം മുതൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയോ മുമ്പത്തെ അണുബാധയുടെ ഫലമായോ പ്രതിരോധശേഷി കൈവരിച്ചാൽ മഹാമാരിയെ പിടിച്ചുകെട്ടാമെന്ന് വിദഗ്ധർ പറയുന്നു വാക്സിനേഷൻ പ്രക്രിയ പൂർണമായാൽ മാത്രമേ കോവിഡിനെ തടുക്കാനാകൂ എന്ന് ആരോഗ്യ വിദഗ്ധർ ഉറപ്പിച്ചു പറയുന്നുണ്ട് കോവിഡ് കേസുകൾ താരതമ്യേന കുറവായ ഡെൻമാർക്ക് സിംഗപ്പൂർ എന്നീ രാജ്യങ്ങൾ പഴയ ജീവിതത്തിലേക്ക് മടങ്ങുകയാണ് കോവിഡ് വ്യാപനം ഏറെ കൂടുതലാണെങ്കിലും അമേരിക്കയും ബ്രിട്ടനും പൂർണ്ണമായി തുറക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി